സ്റ്റുഡൻസ് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഡ്രോയിങ് പഠിക്കുന്നതിനെ കുറിച്ച്, ഇഷ്ടപ്പെടുന്നവരെ കുറിച്ച് അങ്ങനെ ഒരു വീഡിയോസ് കേട്ടായിരുന്നു. അതിൽ കുറേ ലൈക്കും കമൻറ്റും ഒക്കെ വന്നു ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഉള്ള രീതിയിൽ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മളിന്ന് പാർട്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോസ്, അതായത് മൂക്ക് എങ്ങനെ നമ്മൾ ഡ്രോ ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയല് ആർട്ട് ലൈൻ്റെ പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആർട്ട് ലൈൻ്റെ എച്ച് ബി, 2B, 4B, 6B ഈ നാല് പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ രണ്ട് ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യൂസ് ചെയ്യുന്നത് ഒരു മോണോ എറേസർ, പിന്നെ സാധാരണ എറേസർ, പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ നമ്മൾ ടിഷ്യൂ പേപ്പറും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ മൂക്ക് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം നമ്മൾ മൂക്ക് വരയ്ക്കാൻ വേണ്ടി ചെറിയൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സർക്കിൾ വരയ്ക്കുക. ഇതുപോലൊരു സർക്കിള് നമ്മൾ വരയ്ക്കുക. അതിനുശേഷം ആ സർക്കിളിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ രണ്ട് സർക്കിൾ കൂടി വരയ്ക്കുക. ചെറിയ രണ്ട് സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. എച്ച് ബി പെൻസിൽ ഇട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫിഗർ നമ്മൾ വരച്ചെടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ വലിയൊരു സർക്കിൾ വരച്ചതിന് ശേഷം സൈഡിൽ രണ്ട് ചെറിയ സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ മൂക്കിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ പോവാണ്. ആദ്യം ഇതുപോലൊരു ഷേപ്പ് വരച്ചു, അതിനുശേഷം റൗണ്ടിന്റെ സൈഡിൽ കൂടെ മൂക്കിന്റെ സൈഡിലുള്ള ആ ഒരു ഷേപ്പ് വളരെ ഇതുപോലെ വരച്ചു. ഏകദേശം നമുക്ക് മൂക്കിന്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റബ്ബർ ഉപയോഗിച്ച് ആദ്യം വരച്ച ആ സർക്കിളൊക്കെ നമുക്ക് തുടച്ചു മാറ്റാം. ഓക്കെ, നമ്മളിപ്പം സർക്കിള് അത് തുടച്ച് കളഞ്ഞു. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഷേപ്പ്, ഒരു മൂക്കിന്റെ ഷേപ്പ് നമുക്കിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കാം. ഇത് ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ വളരെ സ്ലോലി ആയിട്ട് ചെയ്യാവുള്ളൂ. കാരണം ഷേപ്പ് നമ്മൾ ആദ്യം എങ്ങനെ വരയ്ക്കണോ അതുപോലെ ഇരിക്കും ഫൈനൽ റിസൾട്ട്. നമ്മുടെ മൂക്ക് വരയ്ക്കുന്നതിന്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും ഷേപ്പ് വരച്ച നമുക്കിനി മൂക്കിന്റെ പാലം കൂടെ വരയ്ക്കാനുണ്ട്. മൂക്കിന്റെ പാലം വരയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒരു ആകൃതിയിൽ മൂക്കിന്റെ പാലം നമ്മൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മള് മൂക്കിന്റെ പാലം കൂടെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നതാണ്. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ആർട്ട് ലൈൻ്റെ തന്നെ 2B പെൻസിലാണ്. 2B പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യാം. ഷെയ്ഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് വേണം ആദ്യം ചെയ്ത് തുടങ്ങാൻ. അപ്പം നമുക്ക് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം.
നമ്മളിപ്പം ആർട്ട് ലൈനിന്റെ ടൂ ബി പെൻസിൽ വെച്ച് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു. ഇനി നമുക്ക് ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ടിഷ്യൂ പേപ്പർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ആർലൈൻ്റെ ഫോർ ബി പെൻസിൽ നമ്മൾ യൂസ് ചെയ്യണം ഷെയ്ഡ് ചെയ്യാനായിട്ട്. അപ്പം ലൈറ്റായിട്ട് അടുത്ത ഷെയ്ഡ് നമ്മൾ പുറത്തോട്ട് ചെയ്യുക. പെൻസിലിൻ്റെ ഗ്രേഡ് കുറഞ്ഞത് നിന്ന് കൂടുതലേക്ക് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. എന്നാലേ ആ ഒരു നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു പെർഫെക്ഷൻ ആയാലും ഒരു ഫിനിഷിംഗ് ആയാലും കിട്ടത്തുള്ളൂ. ഫ്രണ്ട്സ്, നമുക്ക് ഇനി അതുകൂടി ഷെയ്ഡ് ചെയ്തെടുക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ബ്രഷ്, ആ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമ്മളൊന്നുകൂടെ ബ്ലെൻഡ് ചെയ്യണം. ഏകദേശം നമ്മുടെ മൂക്കിൻ്റെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി എച്ച് ബി പെൻസിൽ വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് സ്മൂത്തനിങ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി മൂക്കിന്റെ ഹൈലൈറ്റ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോണറൈസർ ആണ്. ഇതാണ് മോണറൈസർ. അപ്പം ഇത് വെച്ചിട്ട് അതായത് വൈറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ലൈറ്റിന്റെ ഷെയ്ഡ് അടിക്കുന്ന ഭാഗങ്ങളൊക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോണറൈസർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഏകദേശം നമ്മുടെ മൂക്കിന്റെ ഷേപ്പ് ആ ഒരു കറച്ച് ആകൃതി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സിക്സ് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈ മൂക്കിന്റെ ആ ഹോൾസ് ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം. അതോടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൂക്ക് റെഡിയാവും. അപ്പൊ ഫ്രണ്ട്സ് നോക്കും, നമ്മുടെ
നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് ഒരു മൂന്ന് സർക്കിള്, ആദ്യം ഒരു വലിയ സർക്കിള്, അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ രണ്ട് സർക്കിള്, അതിനുശേഷം ആ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഞാൻ കുറച്ചു മുമ്പ് കാണിച്ചത് തൊട്ട് മൂക്കിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ മൂക്കിൻ്റെ ഷേപ്പ് വരച്ച് കഴിഞ്ഞിട്ട് ആ സർക്കിള് നമുക്ക് തുടച്ചു മാറ്റാം. അതിന് അതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അത് തുടച്ചു മാറ്റുക. എന്നിട്ട് പിന്നെ മൂക്കിൻ്റെ പാലം ജസ്റ്റ് ഒരു ലേ ഔട്ട് വരയ്ക്കുക. അതിനുശേഷം എച്ച് ബി പെൻസിൽ ഉപയോഗിച്ച് തന്നെ ആദ്യം ഒരു ഷെയ്ഡിങ് കൊടുക്കുക. അതൊന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം ടു ബി പെൻസിൽ വെച്ച് ചെയ്യുക, പിന്നെ ഫോർ ബി പെൻസിൽ വെച്ചും ഷെയ്ഡ് ചെയ്യുക. ആ ചെയ്യുമ്പോഴെല്ലാം ഓരോ ഷെയ്ഡിങ്ങിലും ഓരോ ബ്ലെൻഡിങ് നമ്മൾ കൊടുക്കണം. അതിനുശേഷം സിക്സ് ബി പെൻസിൽ വെച്ച് നമ്മൾ മൂക്കിൻ്റെ ആ ഒരു ദ്വാരം നമ്മൾ ചെറിയ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. പിന്നെ ഈ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോണോറസർ ആണ് ഉപയോഗിച്ചത്, അത് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.